ഈ കൃഷിയുടെ ഇപ്പോൾ പല ഇനം കോടികളുണ്ട്, പല പ്രായത്തിലുള്ളത് അല്ലേ? അതെ, ഇതിൽ 9 വർഷം പ്രായമുള്ള കുടികളുണ്ട്, 7 വർഷം പ്രായമുള്ളതുണ്ട്, 6 വർഷം പ്രായമുള്ളതുണ്ട്. എന്നാലും കരിമുണ്ടയാണ് കൂടുതൽ ഉള്ളതും. കരിമുണ്ട കൃഷിയോടാണ് എനിക്ക് താല്പര്യം കൂടുതൽ. കാരണം എല്ലാ വർഷവും ഇത് ഒരേപോലെ വിളവ് തരികയും നല്ല തൂക്കമുള്ള കുരുമുളക് ഉണ്ടാവുകയും ചെയ്യും. ഈ കൊടിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് തന്നെ വരിക്കമുണ്ടി എന്ന് പറയും. ഇത് 1.5 വർഷമേ കായ്ക്കുള്ളൂ, കായ്ക്കുന്ന വർഷം നല്ലതുപോലെ കായ്ക്കും. ഓ ശരി. ഇതേതാണോ അസജി? ഇത് പന്നിയൂർ 5 എന്ന് പറയുന്നത്. ഓ, ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് കണ്ണൂരെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് എല്ലാ വർഷവും തന്നെ ആവറേജ് കാ കായ്ക്കും. ആവറേജ് കാ, കേട് കുറവുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മിനിയറ ബ്ലോസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ 16-ാം ഘട്ടത്തിനടുത്തുള്ള ചരളങ്ങാനം ഗ്രാമത്തിലാണ്. ഇവിടേക്ക് എത്തുമ്പോൾ കല്ലുകുളത്ത് സജിയും ഭാര്യ ബിഷിയും ചേർന്ന് നടത്തുന്ന കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുമുളക് കൃഷിയാണ്. ആ കുരുമുളക് കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. മാതൃകാപരമായി തന്നെ കുരുമുളക് കൃഷി പരിപാലിക്കുന്ന ഒരു കർഷകനാണ് ശ്രീ സജി. വീട്ടുപേരെന്താ? കല്ലക്കുളത്ത്. കല്ലക്കുളത്ത്, കല്ലക്കുളത്ത് സജി. നമസ്കാരം. നമസ്കാരം. അങ്ങയുടെ ഈ കൃഷിയിടം കുരുമുളകാണ് പ്രധാനപ്പെട്ട കൃഷി അല്ലേ? അതെ. ഏതെല്ലാം ഇനം കുരുമുളകുണ്ട്? കരിമുണ്ടയുണ്ട്, പന്നീർ വണ്ണുണ്ട്, കുതിരവാലി എന്ന് പറഞ്ഞുണ്ട്, വെള്ളമുണ്ടിയുണ്ട്, നീലമുണ്ടിയുണ്ട്. ഈ കുരുമുളക് നിലനിർത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഉണ്ട്. മറ്റ് കൃഷികളെ പോലെ അല്ല കുരുമുളക് കൃഷി എന്ന് പറഞ്ഞാൽ. നമുക്ക് പരമ്പരാഗതമായ കൃഷിയാണെങ്കിൽ പോലും ഇത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര വർഷമായ കൃഷിയിടാത്? ഇത് ആ ഒരു 6 വർഷമായ കൂടി. 6 വർഷം. ഈ 6 വർഷമായ കൃഷിയിടത്തിൽ കരിമുണ്ടയാണ് ഏറ്റവും കൂടുതലുള്ളത്. കൂടുതലുള്ളത് കരിമുണ്ടയാണ്. പിന്നെ പരമ്പരാഗത ഇനങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. ഇപ്പോൾ ഇത് മരത്തിലൊക്കെ കിടക്കുന്ന ഏതാനോ? അതൊരു പെരുംകൊടി എന്നിങ്ങനെ ഇവിടെയുള്ളവർ പറയും. അങ്ങനെ നല്ലപോലെ വളരുന്ന ഇനമാണ്. മുകളിലേക്ക് കിടക്കുന്നു. മുകളിലായിട്ടുള്ളൂ. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഏതോ? അത് കരിമുണ്ടയാണ്. കരിമുണ്ട, കരിമുണ്ടയാണ് സജിയുടെ പ്രധാനപ്പെട്ട ഇനം അല്ലേ? അപ്പോൾ ഇതെന്തോരം ഉണ്ട് ഈ പ്ലോട്ട്? ഇത് 5 ഏക്കർ സ്ഥലമുണ്ട്. 5 ഏക്കർ. 5 ഏക്കറിൽ പ്രധാനം കുരുമുളക്. കുരുമുളക് തന്നെയാണ്. ഇതിപ്പോൾ കരിമുണ്ട നട്ടിട്ടും എല്ലാ ഇതും ഇപ്പോൾ കരിമുണ്ട ഇവിടെയുണ്ട്, അതോടൊപ്പം തന്നെ നീലമുണ്ടിയുണ്ട്, അതോടൊപ്പം കുതിരവാലിയുണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് നട്ടതാണോ? അതെ, എല്ലാം ഒരേ സമയത്ത് നട്ടതാണ്. ഇപ്പോൾ വള്ളികളൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിരുന്നത് അതെ, കാറ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി. അപ്പോൾ കുരുമുളകിൻ്റെ നിലനിൽപ്പ് വലിയ പ്രതിസന്ധി ഘട്ടമാണ്. എന്നാൽ പോലും കുരുമുളക് കൃഷി ഇത്ര സ്നേഹിക്കാനുള്ളൊരു കാര്യം എന്താ? കുരുമുളക് ഒന്നിച്ചൊരു ആദായം കിട്ടും, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഇതിനോടൊരു താല്പര്യം. അപ്പോൾ ഈ കൃഷിയിൽ, ഈ കൃഷിയിടത്തിൽ ഈ നടിയിൽ തൊട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആദായം തരുന്നത് കരിമുണ്ട തന്നെയാണോ? അതെ. കരിമുണ്ടയോട് തന്നെ എത്ര താല്പര്യം കൂടുതൽ? കരിമുണ്ടയാണ് ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത്. കുരുമുളകിന് വെയിറ്റ് കൂടുതലുണ്ട് മറ്റ് പൊടി ഇനങ്ങളെ അപേക്ഷിച്ച്. പന്നീർ വണ്ണൊക്കെയോ? പന്നീർ വണ്ണ വെയിറ്റ് കുറവാണ് പന്നീർ വണ്ണിൻ്റെ കുരുമുളകിന്. പന്തിയോടൊണ്ട് മരങ്ങളിലൊക്കെ നന്നായിട്ട്? മരങ്ങളിൽ വളരെ നന്നായിട്ട് വളരും. ഇപ്പോൾ ഇത് തെളിച്ചിട്ടേക്കാണ് അല്ലേ? അതെ, തെളിച്ചിട്ടേക്കാണ്. ഇത് എങ്ങനെയാണ് തെളിച്ച്? പുല്ല് വെട്ടിക്കളഞ്ഞ? പുല്ല് വെട്ടിക്കളഞ്ഞതാണ്, മെഷീൻ വെച്ച് വെട്ടിക്കളഞ്ഞതാണ്. ശ്രീ സജി, ഇപ്പോൾ നമുക്കറിയാം ഈ കുരുമുളക് കൃഷിയിൽ ഏറ്റവും കൂടുതൽ കർഷകർ പറയുന്നത് ദ്രുതവാട്ടം അല്ലെങ്കിൽ സാവധാനവാട്ടം ഉണ്ടായിട്ട് കുരുമുളക് നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്ത് ചെയ്യാം? അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചുവട്ടിൽ COC കലക്കി ഒഴിക്കുകയും 1 വർഷത്തിൽ 2 പ്രാവശ്യം, അതുപോലെ തന്നെ 2 പ്രാവശ്യം ബോർഡമിശ്രിതം കൊടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ 2 തവണ ബോർഡമിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കും. സ്പ്രേ ചെയ്ത് കൊടുക്കും മഴക്കാലത്തിൻ്റെ ആരംഭത്തിനും കാലവർഷത്തിനും ആരംഭത്തിലും, പിന്നെ ഈ തിലാമഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പ്. തൊട്ട് മുമ്പ്. അതാണ്. ഇപ്പോൾ ചെയ്തിട്ടുണ്ടല്ലോ? ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. അധികം നാളായിട്ടില്ല. ഒരു ഇലയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷം പൊതുവേ മുളക് തീരെ കുറവാണ്. കുറവാണ് അല്ലേ? കാരണം മുൻ വർഷങ്ങളിലൊക്കെ നല്ല വർഷങ്ങളിലേക്ക് വളരെയധികം കുറവാണ്. കാലാവസ്ഥ വ്യതിയാനം, കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ്. പിന്നെ എന്താണ് നമ്മൾ വളപ്രയോഗം ചെയ്യുന്നത്? വളപ്രയോഗം അധികം ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എത്ര തവണ ചെയ്യാറുണ്ട്? 2 തവണ. 2 തവണ ചാണകപ്പൊടി എന്തോ. ഇപ്പോൾ ഇതിപ്പോൾ എത്ര വർഷമായ കുടികളാ? ഇത് 7 വർഷമായത്. 7 വർഷം. 6 വർഷം പൂർത്തിയായി. 7-ാം വർഷം.
ഇതിനൊക്കെ എന്തോരം ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്? ഇതിന് ഒരു അരപ്പാട്ട ചാണകപ്പൊടി വീതം ഒരെണ്ണത്തിന് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര അകലത്തിലാണ് ഇതൊക്കെ നട്ടിട്ടുള്ളത്? എല്ലാം 8 അടി അകലത്തിലാണ്. 8 അടി അകലത്തിലാണ്. 8 അടി വേണം അല്ലേ? 8 അടി വേണം. ചിലതെല്ലാം നന്നായിട്ട് തന്നെ പക്കല്ല ഉള്ളത് ഉണ്ട്. ചിലതിൻ്റെ എല്ലാം പക്ക ഇറങ്ങി പോയിട്ടുണ്ട്. അതെ അതെ, വേനലിൻ്റെ കൂടുതൽ കൊണ്ട് പറ്റിയതായിരുന്നു. കഴിഞ്ഞ വേനൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. നമുക്കിനി ഇനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് നല്ലപോലെ ഇലയുള്ള ഒരിനമാണല്ലോ. ഇതിനകത്ത് തിരി ഇതുപോലെ ഉണ്ടാവും. ഇത് ഇതേതനവാ? ഇത് കരിമുണ്ടയുടെ തന്നെ ഒരു ഇത് ഒരു വെറൈറ്റിയാണ്. തിരിക്ക് ചില തിരിക്ക് നിറച്ച് നിറച്ചുണ്ട്, ചില തലയില്ല. ഇതൊക്കെ ഇത് കരിമുണ്ടയാണ്. ഓ, അത് കരിമുണ്ടയാണ്. കരിമുണ്ട സജി പറഞ്ഞ പോലെ തന്നെ കരിമുണ്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് തിരിക്ക് നീളം കുറവാണെങ്കിലും നിറച്ചു മുളകുണ്ട്. നിറച്ചു മുളകുണ്ട്, കൂടുതൽ കായ്ക്കും. ഇതാണ് കരിമുണ്ടയുടെ എടുത്തു പറയത്തക്ക സവിശേഷത. ഇതിന്റെ തല എങ്ങനെയാ നമ്മൾ നട്ടത്? ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ തല? അതെ, ഈ കൃഷിയിടത്തിൽ നിന്ന് തന്നെ തല എടുത്ത് നടുവായത്. അത് ശരി. അപ്പോ ഇത്രയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. ഇത് ഏതിനോ സജി? കുതിരവാലി. എന്താ ഇതിന് തിരുനീളമുണ്ട്? തിരുനീളമുണ്ട്, പന്നീരോണ്ട് പോലെ തന്നെ പറിക്കാൻ എളുപ്പമുണ്ട്. 1.5 വർഷമേ കായ്ക്കത്തുള്ളൂ. ഓ, അങ്ങനെയുണ്ടല്ലേ. അതെ. അപ്പൊ ഈ വർഷം പൊതുവെ കുതിരവാലിയിൽ കായുണ്ട് അല്ലേ? ഈ വർഷം കുതിരവാലിയിലുണ്ട്. കുതിരവാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര വർഷം കഴിയുമ്പോഴിത് നമുക്ക് കായ്ച്ചു തുടങ്ങും? 3ാം വർഷം കായ്ച്ചു തുടങ്ങും. മറ്റു കൊടികളെ പോലെ തന്നെ? മറ്റു കൊടികളെ പോലെ തന്നെ കായ്ച്ചാൽ പോലും ചിലപ്പോൾ ചില വർഷങ്ങളിൽ കായ കുറവായിരിക്കും. ചില കായ കുറവായിരിക്കും. തിരുനീളമുണ്ട്. തിരുനീളമുണ്ട്, പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. പന്നീറോണിനേക്കാളും തൂക്ക കൂടുതലുണ്ട്. ഓ, അത് ശരി. അതാണ് കുതിരവാലിയുടെ. കുതിരവാലി ഒരു നാടൻ ഇനമാണ്. നാടൻ ഇനമാണ്. ഇത് എവിടെ നിന്ന് കിട്ടിയത് ഇതിന്റെ തണ്ട്? ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് സജി. ഇത് തന്നെയോ? പന്നീറോണ്ട്. വീക്ഷെടുത്തി 1,000 വണ്ണം ഉണ്ടല്ലേ? ഉണ്ടോ? പന്നീറോണിന്റെ പ്രത്യേകത എന്താ പറയാനുള്ളത്? പന്നീറോണ്ണ 1.5 വർഷമേ കായ്ക്കുള്ളൂ. കായ്ക്കുന്ന വർഷം നല്ലപോലെ കായ ഉണ്ടാകും, നല്ലപോലെ വളരും, നല്ല വളർച്ചയുണ്ട്. ഇപ്പോ ഈ മുരുക്കിന്റെ മണ്ടയ്ക്ക്? മുരുക്കിന്റെ മണ്ടയിൽ വരെ ഉണ്ട് ഒരുവിധം 1,000 വണ്ണം. ഈ വർഷം കായ ഉണ്ടല്ലേ? ഇപ്പൊ ഈ ഈ സെക്ഷനൊക്കെ 1,000 വണ്ണാണ്. 1,000 വണ്ണാണ്. ഇത് ഇതിനെന്താ ഇപ്പൊ അടുത്ത നാളില് ഇവിടെയൊക്കെ ചില കൊടികള് തീരെ ക്ഷീണിച്ച് നിൽക്കണ്ടല്ലോ, എന്താ പറ്റിയത്? അതിന് എന്തോ ഒരു ചെറിയ പഴുപ്പ് പിടിച്ചിട്ട് തന്നെ ഇങ്ങനെ കേടായി വന്നതാണ്. ഇപ്പം മാറി വരുന്നുണ്ട്. അതിനെന്താ ചെയ്തത്? ഈ COC കലക്കി ഒഴിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ചെയ്തുള്ളൂ. അപ്പൊ COC കലക്കി ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്, ബോർഡോ മിശ്രിതം അടിച്ചും കൊടുക്കുന്നുണ്ട്. അത്തരത്തിലാണ് താങ്കള് ഈ കുരുമുളകിന്റെ കേട് പരിഹരിക്കുന്നത് അല്ലേ? അതെ. പിന്നെ വർഷത്തിൽ ഒരിക്കൽ വളപ്രയോഗം? വളപ്രയോഗം 2 പ്രാവശ്യം. 2 പ്രാവശ്യം. 1 പ്രാവശ്യം ചാണകപ്പൊടി. ചാണകപ്പൊടി 2 തവണ? ചാണകപ്പൊടി 2 തവണ. 2 തവണ. ജലസേചനം നടത്തേണ്ട ആവശ്യകതയുണ്ടോ? ജലസേചനം വേനൽ കടുത്തതായിട്ട് വന്നു കഴിഞ്ഞാൽ ജലസേചനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണ ചെയ്യാറില്ല അല്ലേ? ഇപ്പോൾ ചെയ്യാറില്ല. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ വേനൊക്കെ മഴ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ചെയ്തില്ല. വേറെ കുരുമുളകിന്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങയുടെ കൃഷിയിടത്തിൽ തന്നെ പല പ്രായത്തിലുള്ള കൊടിയാണ് ഉള്ളത്. എത്ര പ്രായം വരെയുള്ള കുരുമുളക് കൊടികളുണ്ട് ഇവിടെ ഈ കൃഷിയിടത്തിൽ? ഇവിടെ ആദ്യകാലത്തുണ്ടായിരുന്ന കുറച്ച് കുരുമുളകുണ്ട്. ഇപ്പൊ ഇവിടെ ഈ നിൽക്കുന്നത് ഒരു 9ാം വർഷം കൊടികളാണ് ഈ നിൽക്കുന്നത്. 9, 7, 6 വർഷം പ്രായമായത്, 4 വർഷം പ്രായമായത് ആ മുകൾ ഭാഗത്തുണ്ട്. പിന്നെ താങ്ങുമരം മുരിക്കാണ് അല്ലേ? മുരിക്കാണ് അധികവും. അത് മുള്ളുമുരിക്കാണ്? മുള്ളുമുരിക്കാണ്. മുള്ളുമുരിക്കല്ലാതെ താങ്ങുമരം മരത്തിലൊക്കെ? മരത്തിലൊക്കെ ഉണ്ട് ചുരുക്കം. അത് ഇതിന്റെ മുരിക്ക് വെട്ടുന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മുരിക്ക് ഒരു കുരുമുളകൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം മുരിക്ക് വെട്ടും. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് തളിപ്പി എത്തണം. ഇതിന്റെ എരമ്പ് കൂടാതെ നോക്കണം, തുറസായിട്ട് നിൽക്കണം. തുറസായിട്ട് നിൽക്കണം. അതാണ് അപ്പോൾ അങ്ങയുടെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ തന്നെ സജീവ കൃഷിയിടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറസായ സ്ഥലത്താണ് കൂടുതൽ കാ പിടിച്ചേക്കുന്നത് അതെ അല്ലേ? അതെ. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. നല്ലപോലെ കാഫലം ഉണ്ടാവണമെങ്കിൽ വെയിൽ നന്നായി അടിക്കണം, തുറസായിട്ട് നിൽക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം നന്നായിട്ട് കായ്ക്കുന്ന കൊടികൾ ചിലപ്പോൾ അടുത്ത വർഷം കായ്ക്കാതിരിക്കും. ശ്രീ സജി, ഇപ്പോൾ അങ്ങയുടെ കൃഷിയിടത്തിൽ കരിമുണ്ട, നീലമുണ്ടി, 1,000 വൺ, കുതിരവാലി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളുണ്ടല്ലോ. ഇതിന്റെ ഒരു വർഗീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ആളുകളൊക്കെ കൊടുത്തിലേക്ക് ചോദിച്ചു വരുന്നുണ്ട്? ഞാനൊരു ചെറിയൊരു നഴ്സറി നിലവിലുണ്ട്, അതൊന്നുകൂടെ വിപുലീകരിക്കാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ആൾക്കാർ ഒത്തിരി പേര് ഇങ്ങനെ ഇതിന്റെ കരിമുണ്ടയുടെയൊക്കെ തല ചോദിച്ചു വരുന്നുണ്ട്.
അപ്പോൾ കരിമുണ്ട കൃഷിയോട് താല്പര്യമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് കരിമുണ്ട കൃഷിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ആളുകൾ വരാറുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്കൾ ഈ കരിമുണ്ട കൃഷിയോട് ഒരുപാട് താല്പര്യം എന്ന് വെച്ചിട്ട് കരിമുണ്ട മാത്രമല്ലാത്ത മറ്റിനങ്ങളും കൂടി കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഒരു കർഷകനോട് പറയാനുള്ളത്, നിരന്തരമായി ശ്രദ്ധ വേണം അല്ലേ? അതെ, തീർച്ചയായിട്ടും എപ്പോഴും ഇതിനെ നല്ല സംരക്ഷണം കൊടുക്കുക. ഇതേതാനോ ആസജി? ഇത് പന്നിയൂർ 5 എന്ന് പറയുന്നത്. ഓ, ഇതെവിടുന്ന് കിട്ടി? ഇത് കണ്ണൂരെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇത് എല്ലാ വർഷവും തന്നെ ആവറേജ് കായ്ക്കും. ആവറേജ് കേട് കുറവുണ്ട്. അപ്പോൾ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവന്ന, അതെ, പന്നിയൂർ 5. ഈ ഇത് ഇതുപോലെ എത്ര കൊടികളുണ്ട്? പന്നിയൂർ 5 അധികം ഉണ്ടോ? ഒരൊറ്റ കൊടി, ഒരു കൊടിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ തല ഇനിയും ഉണ്ടാവണം. ഉണ്ടാവണം. അപ്പോൾ പന്നിയൂർ 5 ഉണ്ട്, പന്നിയൂർ 1 ഉണ്ട്, പന്നിയൂർ 5 ഉണ്ട്. ഇത് പന്നിയൂർ 1 ആ കണ്ടോ, ഒരു ദിവസത്തെ പന്നിയൂർ 1, ഇത് പന്നിയൂർ 5. ഇതിൽ നിറച്ച് മുളക്, അതിനകത്ത് മുളക് കുറവില്ല, പക്ഷേ എങ്കിൽ പോലും നീളമുള്ള തിരിയായിട്ട് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് കായ്ച്ചേക്കുന്നു. ഇത് തുരുതുരാ കായ്ച്ചിട്ടുണ്ട് പന്നിയൂർ 5. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ കൊടിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. ഇത് തന്നെ വരിക്കമുണ്ടി എന്ന് പറയും. ഇത് ഒന്നരാടം വർഷമേ കായ്ക്കുള്ളൂ, കായ്ക്കുന്ന വർഷം നല്ലതുപോലെ കായ്ക്കും. ഓ ശരി. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നാലെന്നെ കൂടാണ്ട് പന്നിയൂർ 5 വരിക്കമുണ്ടി ഈ കൃഷിയിടത്തിലുണ്ടെന്നുള്ളതാണ്. ഇത് എത്ര വർഷമായതാ? ഇത് 7 വർഷം. 7 വർഷമായത്. ഇടുക്കിയിലെ 16-ാം ഗണ്ഡത്തിന് അടുത്ത് ചള്ളങ്കാനം ഗ്രാമത്തിലെ കല്ലക്കുളത്ത് സജിയുടെയും ബിഷിയുടെയും കാർഷിക പ്രവർത്തനങ്ങളാണ്, പ്രത്യേകിച്ച് കുരുമുളക് കൃഷിയാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആൻ്റണി മുനിയറ.